നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ബിജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ എല്ലാ മച്ചാന്മാർക്കും, നമ്മുടെ ചാനലിൽ കാണുന്ന എല്ലാ മച്ചാന്മാർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. അപ്പം ഇന്നത്തെ ഈ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കിടുക്കാച്ച് വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് പല പെൺകുട്ടികളുടെ ഇഷ്ടം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കുറെ പെൺകുട്ടികളുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ താല്പര്യമുള്ള പെൺകുട്ടി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം ഇവരുടെ അടുത്ത് ആരുടെ അടുത്തും നിങ്ങൾ എന്ത് ചോദിച്ചാലും അവരുടെ കിടന്ന് ഒരു എസ് എന്ന് പറയുന്ന ആൻസർ കിട്ടാനായിട്ടുള്ള ഒരു കിടലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പല ആവശ്യങ്ങളും ചിലപ്പോൾ അവരോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ഫോൺ നമ്പർ തരാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഔട്ടിങ് വരാനായിട്ട് പറ്റുമെന്ന് ചോദിക്കാനായിരിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഫ്രീ ആണോ എന്ന് പല പല കാര്യങ്ങൾ നമ്മൾ പെൺകുട്ടികളുടെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഗേൾഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പോകുന്ന പെൺകുട്ടികളുടെ അടുത്ത് നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും നോ കിട്ടാതെ എസ് കിട്ടുന്ന ഒരു കിടിലൻ സൈക്കോളജിക്കൽ ഗെയിമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിന്ന് ഇഷ്ടം പോലെ വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 2020 തന്ന സപ്പോർട്ടുകൾ 2021 തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയിൽ നിന്ന് എസ് എന്ന് പറയുന്ന ആൻസർ വളരെ സിമ്പിളായിട്ട് വാങ്ങിച്ചെടുക്കുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളൊരു കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ കുട്ടികളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, ചെറിയ കുട്ടികളാണെങ്കിൽ വേണ്ട എന്നേ പറയുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് വിശപ്പുണ്ടാവുന്നില്ല, അതാണ് ഇങ്ങനെ കളിച്ച് പഠിച്ച് ഓടിപ്പാഞ്ഞ് നടന്നാൽ മതി. പക്ഷേ ആ ഒരു കുട്ടിയുടെ അടുത്ത് തന്നെ രണ്ട് സാധനം ചെന്നിട്ട് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് വേറെ എന്തെങ്കിലും ഒരു സാധനമായിട്ട് ചെന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനായിട്ട് പറഞ്ഞ് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് ഒരെണ്ണം എടുക്കും. രണ്ടും വേണ്ട എന്ന് പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നമ്മൾ ഈ ഓപ്ഷണൽ ട്രിക്കാണ് പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തരാം. അതായത് നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നമ്പർ ചോദിക്കാനായിട്ട് പോവുകയാണ്, തീർച്ചയായിട്ടും പറയാം 99% കേസിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഓടിപ്പോയിട്ട് ഫോൺ നമ്പർ തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരില്ല, വെറുതെ പുച്ഛിച്ച് വിടുള്ളൂ, എന്നൊന്നും ശ്രമിക്കരുത്, അത് വേണ്ടാത്ത പരിപാടിയെ നമ്മൾ നാണെങ്കിടുള്ളൂ. ആ സമയം നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുന്നു, ചോദിക്കുന്നു നിങ്ങൾ വാട്സപ്പ് ആണോ ഫേസ്ബുക്ക് ആണോ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചുമ്മാ ക്യാഷ്വലായിട്ട് ഓക്കെ ചെയ്യുന്നു. കോമൺലി പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആണ്. ഓക്കെ, അപ്പം ഫ്രീ ആണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ മെസ്സേജ് അയക്കാമെന്ന് നിങ്ങളുടെ നമ്പർ കൊടുക്കാം. ചില സമയത്ത് അവരും തിരിച്ച് നമ്പർ കാര്യങ്ങൾ തരാണ്ട് അല്ലെങ്കിൽ ചാൻസസ് കൂടുതലാണ്, അതായത് ഓപ്ഷൻ കൊടുക്കുകയാണ് അപ്പം തിരിച്ച് നമ്പർ തരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ നാളെ ഫ്രീ ആണോ ഒന്ന് ചാറ്റ് ചെയ്യാമെന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടികൾ നാളെ ഫ്രീ എന്നുള്ള നാളെ തിരക്കാൻ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ അവോയ്ഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ അവിടെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുകയാണ് നീ നാളെ രാവിലെയാണോ ഉച്ചയ്ക്കാണോ ഫ്രീ എന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 99% ചാൻസിൽ രാവിലെ ഫ്രീ അല്ലടാ, കുറച്ച് തിരക്കുണ്ട്, ഉച്ചയ്ക്ക് ഫ്രീ ആണെന്നുള്ള ഒരു എന്താ ആൻസർ ആയിരിക്കും 99% കേസിൽ നമുക്ക് വരുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷണൽ ട്രിക്ക് വഴി നമുക്ക് ഏതൊരു പെൺകുട്ടിയുടെ അടുത്തും എസ് എന്ന് പറയുന്ന ഒരു ആൻസർ വാങ്ങിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു പെൺകുട്ടി ഇമ്പ്രസ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷണൽ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അവരുടെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യാനും അവരുടെ അടുത്ത് ഫോൺ വിളിക്കാനുള്ള നമ്പർ കളക്ട് ചെയ്യാനും സംസാരിക്കാനുള്ള സമയം കണ്ടെത്താനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കും. കാര്യം പറയുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ ഈ ഓപ്ഷണൽ ട്രിക്ക് എന്ന് പറയുന്നത് ഒരുപാട് ബുക്സിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ്. അതായത് സൈക്കോളജിക്കലി ഭയങ്കര പ്രൂഡായ കാര്യമാണ് ഈ ഓപ്ഷണൽ ട്രിക്ക് എന്ന് പറയുന്നത് ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതിലൊക്കെ എന്തെങ്കിലും നടക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് ആവുമോ എന്ന്. അതായത് നമ്മൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യനിലല്ല ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ഓപ്ഷനിലാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം ഏത് ഓപ്ഷൻ ആണെങ്കിലും അതിലൊന്ന് സെലക്ട് ചെയ്യാനാണ് നമ്മൾ പോകുള്ളൂ. ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ ആരാണെങ്കിലും ആ ഒരു ആൻസർ ആൻസറിലോ അല്ലെങ്കിൽ ഓപ്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു സൈക്കോളജിക്കലി നടക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. 99% ആൾക്കാരിലും പ്രൂഡാണ്, അതായത് ഈ ഓപ്ഷണൽ ട്രിക്ക് വഴി യെസ് എന്ന് പറയുന്ന ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ടല്ല, പല ടൈമിലും ഈ ഒരു ഓപ്ഷണൽ ട്രിക്കുകൾ നിങ്ങൾ ട്രൈ ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ കൊടുത്ത് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു എസ് തന്നെ നമുക്ക് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ ഒരു എസിലൂടെ നിങ്ങൾ പയ്യെ പയ്യെ അവർ ഇമ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ പയ്യെ പയ്യെ നിങ്ങളുടെ പ്രണയം വളർത്തിയെടുക്കാനോ ശ്രമിക്കുക. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിവേ നാളെ മറ്റൊരു മനോഹരമായ വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.